Hi friends, I am Gayathri. This is the first video. I am here to vlog with you. So, it's the first time vlog video. I am going to show you how to do this. I am going to show you a 21 days task. I am the first day. So, what are you going to do with this? What do you want to do with this? What do you want to do with this? I don't want to do this field, but I don't want to try it. So, let's go and try out. So, നമ്മള് ഇപ്പോ ഇതിനെ മണ്ണൊക്കെ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തു ഇതിനകത്തേക്ക് ഇട്ടു ദാ ഇവിടുന്നും അതായത് വലിയ 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 കല്ലുകളൊന്നും പാടില്ല ഇപ്പോ ദാ നമ്മുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞു നമ്മൾ ഒരു രണ്ട് മൂന്ന് ചട്ടിയിലാണ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോ രണ്ട് ചട്ടിയിലെ പ്രിപ്പറേഷൻസ് കഴിഞ്ഞു അപ്പോൾ ഈ ജോക്സ് അപ്പാർട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലം സെലക്ട് ചെയ്തതെന്ന് അറിയാമോ വെജിറ്റബിൾസിന് ഏറ്റവും ആവശ്യമായ കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് വെയിലാണ് സൺഷൈൻ നല്ലതുപോലെ കിട്ടണം അതുപോലെ വെള്ളം പൊതുവേ മഴയുള്ള സമയത്താണ് നമ്മൾ വെജിറ്റബിൾസ് പൊതുവേ നടാറുള്ളത് അതിൻ്റെ വിത്തുകൾ നടാറുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ട് നമുക്ക് സ്ഥിരം വെള്ളം ഒഴിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ വെജിറ്റബിൾസ് നടാമെന്ന് തീരുമാനിച്ചത് പിന്നെ അതുപോലെ വളം ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ കാരണം പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു പ്രിപ്പയർ ചെയ്തു നമ്മൾ മണ്ണെല്ലാം കുത്തി പൊളിച്ചു അതുമാത്രമല്ല ഞാൻ പറഞ്ഞു വളരെ വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റണം സോഫ്റ്റ് ആക്കണം എന്ന് പറഞ്ഞായിരുന്നു മണ്ണ് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വിത്തുകൾ നട്ടതിന് ശേഷം അതിൽ നിന്ന് റൂട്ട്സ് വരും സോ മണ്ണ് ഭയങ്കര കട്ടിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ റൂട്ട്സിന് താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഒരു എന്താണ് ഔട്ട്പുട്ട് കിട്ടണം എന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ മണ്ണെല്ലാം സോഫ്റ്റ് ആക്കി എല്ലാം പൊളിച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് ഇനി വിത്ത് നടാനുള്ള സമയമാണ് ഇവിടെ നമുക്ക് നാല് ടൈപ്പിലുള്ള വിത്തുകൾ കാണാം ഇത് ചീരയുടെ വിത്ത് ഇത് മുളകിൻ്റെ വിത്ത് ഇത് വെള്ളരിയുടെ വിത്ത് ഇത് പയറിൻ്റെ വിത്ത് അതുകൂടാതെ ഇതാ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കാണാം അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും എന്തിനാണ് മഞ്ഞൾപ്പൊടി എന്ന് നോക്കൂ ഈ ചീരയുടെ വിത്ത് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് കണ്ടോ സോ നമ്മളിത് നടുന്ന സമയത്ത് ചിലപ്പോൾ ഉറുമ്പ് അത് കഴിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ചീരയുടെ വിത്തും ഈ മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്താണ് നമ്മൾ നടാറ് ബാക്കി ഇത് മൂന്നും നമ്മൾ നോർമലി നടന്ന പോലെ നടും അപ്പോൾ വരും ഇതാ ചീരയുടെ വിത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയിൽ മിക്സ് ചെയ്ത് വെച്ചേക്കാണ് ഇനി നമ്മൾ നടാൻ പോവാണ് അതിന് മുമ്പ് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മണ്ണാണെന്ന് ആദ്യം ഉറപ്പ് വരുത്തുക എന്നിട്ട് കുറച്ച് മണ്ണ് നമുക്ക് മാറ്റിയിടാം അതിനുശേഷം ഈ വിത്ത് വെതറും
സോ ഇപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഈ മണ്ണ് ഇതിന്റെ മുകളിലേക്ക് കവർ ചെയ്യാം. ഇപ്പൊ നമ്മൾ നടാൻ പോകുന്നത് ഇനി പയറാണ്. നമ്മൾ പയറ് ഓരോ വിത്തെടുക്കുക, മണ്ണിലേക്ക് ഡീപ്പായിട്ട് പോവരുത്, ചെറിയ ഡെപ്തിൽ നമ്മളതിനെ. പക്ഷെ ഇതെല്ലാം 3 മന്ത്സ് എടുക്കും. ഇനി നമുക്കുള്ളത് മുളകും അതുപോലെ വെള്ളരിയാണ്. നമുക്ക് അതും കൂടി നടുന്ന എങ്ങനെയാണ് നോക്കാം. ഇത് നമ്മൾ നേരത്തെ നമ്മുടെ ചീര നട്ടതുപോലെ തന്നെയാണ്. മണ്ണിന്റെ കുറച്ച് പോർഷൻ എടുത്ത് മാറ്റിയിട്ട് മുകളിൽ വിതറുകയാണ്. മറ്റേ രണ്ട് ചെറിയ സീഡ്സ് ആയതുകൊണ്ട് വിതറിയിട്ട് മുകളിലത്തെ ലെയർ അപ്ലൈ ചെയ്യാം. നോക്കാം, ഇത് മുളകാണ്. ചീര രണ്ടും 15 ഡേയ്സിൽ ഫസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കി നമ്മൾ നട്ട 3 എണ്ണം, പയറ്, മുളക് അതുപോലെ വെള്ളരി, ഇത് 3 മന്ത്സ് ആണ് ഇതിന്റെ ഹാർവെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 21 ഡേയ്സ് ഉള്ള ടാസ്ക് ആണ് അല്ലേ. സോ അതിന്റെ ഫസ്റ്റ് ഡേ ആണ്, ഫസ്റ്റ് എപ്പിസോഡ് ആയിരുന്നു ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കും. സോ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടിയെന്നല്ലേ. സോ ആ ഇൻഫർമേഷൻസ് എനിക്ക് പറഞ്ഞു തന്നത് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഗംഗാ റാണിയാണ്. സോ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഓ ഇത്രയും കറക്റ്റ് ഇൻഫർമേഷൻ, എൻ്റെ അമ്മയാണ്. സോ എനിക്ക് അതുകൊണ്ട് തന്നെ കുറെ ഇൻഫർമേഷൻ, അതിനോടൊപ്പം വഴക്ക് നേരെ ചെയ്യാത്തതിന് അടി എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. സോ ഇതെല്ലാം നിങ്ങൾക്ക് ഇതേ ഇൻഫർമേഷൻസ് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക, അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞുതരാം. സോ ഇന്നത്തെ വളരെ ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് ഡേ അടുത്ത ടാസ്കുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ. അതിനു മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങളിതുപോലെ എന്തെങ്കിലും ടാസ്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ചലഞ്ച് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക, കമൻറ്റിൽ വേണമെങ്കിൽ ടാഗ് ചെയ്യുക, നമുക്ക് എല്ലാവർക്കും അഴിച്ചു പൊളിക്കാം ഈ 21 ഡേയ്സ്.